ഇന്ത്യയിലെ പ്രധാന കായിക ബഹുമതികൾ ഏതെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. എസ് ടി ടാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യത്തേത് രാജീവ് ഗാന്ധി ഖേൽ രത്ന. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിലാണ് ഇത് നൽകുന്നത്. മികച്ച കായിക താരത്തിനോ ടീമിനോ ആണ് അവാർഡ്. 7,50,000 രൂപയും മെഡലും പ്രശസ്തി പത്രവുമാണ് ഇവർക്ക് നൽകുക. 1991-92 അവാർഡ് ആരംഭിച്ചത്. ചെസ് ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദിനായിരുന്നു ആദ്യ അവാർഡ്. KM ബീനമോൾ, അഞ്ജു ബോബി ജോർജ് എന്നിവരാണ് ഈ അവാർഡുകൾ നേടിയ മലയാളികൾ. വർഷം 15 പേർക്കാണ് സാധാരണയായി അവാർഡ് നൽകുന്നത്. രണ്ടാമത്തേത് അർജുന അവാർഡ്. രാജ്യത്തെ രണ്ടാമത്തെ വലിയ കായിക അവാർഡാണിത്. 1961 ഇത് കൊടുത്തു തുടങ്ങി. വിവിധ കായിക ഇനങ്ങളിലെ പ്രഗത്ഭർക്കാണ് ഇത് നൽകുന്നത്. 500,000 രൂപയും പ്രശസ്തി പത്രവും വെങ്കല പ്രതിമയുമാണ് അവാർഡ്. PT ഉഷ, മേഴ്സി, ഷൈനി വിൽസൺ, കെ സാറാമ്മ, KM ബീനമോൾ, KM ബിനു, അഞ്ജു ബോബിഷ് ജോർജ്, IM വിജയൻ, ആർ ശ്രീജേഷ്, ടോം ജോസഫ്, ചിത്ര കെ, സോമൻ, സിനിമോൾ പൗലോസ്, പ്രീജ ശ്രീധരൻ, ടിൻഡു ലൂക്ക എന്നിവരാണ് 2015 ഈ അവാർഡ് കിട്ടിയ പ്രമുഖ മലയാളികൾ. വർഷം 15 പേർക്കാണ് സാധാരണയായി അവാർഡ് നൽകുന്നത്. മൂന്നാമത്തേത് ദ്രോണാചാര്യ അവാർഡ്. രാജ്യത്തെ മികച്ച കായിക പരിശീലകർക്കുള്ള പരമോന്നത ബഹുമതി. ദ്രോണാചാര്യരുടെ വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും 500,000 രൂപയുമാണ് അവാർഡ്. 1985 അവാർഡ് നൽകാൻ തുടങ്ങിയത്. OM നമ്പ്യാർ, പ്രൊഫസർ സണ്ണി തോമസ്, റോബർട്ട് ബോബി ജോർജ്, KP തോമസ് എന്നിവരാണ് 2015 ദ്രോണാചാര്യ നേടിയ പ്രമുഖ മലയാളികൾ. നാലാമത്തേത് ധ്യാൻ ചന്ദ് അവാർഡ്. ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദിന്റെ പേരിലുള്ള ഈ അവാർഡ് കായിക രംഗത്തെ ആജീവനാന്ത മികവിനുള്ളതാണ്. 500,000 രൂപയും മെഡലും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. 2002 അവാർഡ് നൽകി തുടങ്ങി. വർഷത്തിൽ 3 പേർക്ക് അവാർഡ് നൽകുന്നു. എന്നാൽ 2012 4 പേർക്ക് നൽകിയിരുന്നു. നമ്മൾ പറയാൻ പോകുന്ന അവസാനത്തേത് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി. അഖിലേന്ത്യാ തലത്തിൽ കായിക രംഗത്ത് മികവ് കാട്ടുന്ന സർവകലാശാലയ്ക്ക് നൽകുന്ന അവാർഡാണിത്. 1956-57 അവാർഡ് നൽകി തുടങ്ങിയത്. കായിക ഉപകരണങ്ങളും മറ്റും വാങ്ങാനായി 1,000,000 രൂപ അവാർഡായി നൽകുന്നു. ഈ വർഷം മുതൽ ദേശീയ കായിക അവാർഡുകൾ സ്വന്തമാക്കുന്നവർക്കുള്ള സമ്മാന തുകയിൽ വൻ വർധന. കായിക മന്ത്രി കിരൺ റിജ്ജു ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഖേൽരത്ന ജേതാക്കൾക്ക് ലഭിച്ചിരുന്ന 7,50,000 രൂപ 25,00,000 അത് ഈ വർഷം മുതൽ 75,00,000 ഉയർത്തിയത്. അർജുന അവാർഡ് ജേതാക്കൾക്ക് 5,00,000 അത് 15,00,000 ഉയർത്തി. ദ്രോണാചാര്യ അവാർഡ് ജേതാക്കൾക്കും 5,00,000 നിന്ന് 15,00,000 ഉയർത്തി. ധ്യാൻചന്ദ് അവാർഡ് ജേതാക്കളുടെ സമ്മാന തുക 5,00,000 ഉയർത്തി. 2008 ഇതിനു മുമ്പ് സമ്മാന തുക പരിഷ്കരിച്ചത്. ഓരോ 10 വർഷത്തിലും സമ്മാന തുക പരിഷ്കരിക്കണമെന്നാണ് നിയമം. 5 പേർക്ക് ഖേൽരത്ന അവാർഡും 27 പേർക്ക് അർജുന അവാർഡും 13 പരിശീലകർക്ക് ദ്രോണാചാര്യ അവാർഡും 15 പേർക്ക് ധ്യാൻചന്ദ് അവാർഡുമാണ് ഈ വർഷം സർക്കാർ നൽകിയത്. ഇത് ഇന്ത്യയിലെ പ്രധാന 5 കായിക ബഹുമതികൾ മാത്രമാണ്. ഇതല്ലാതെയും ഒരുപാട് കായിക ബഹുമതികൾ ഉണ്ട്. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എസ് ടി ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം.